നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ നാടൻ മരുന്നാണ് നമ്മളുണ്ടാക്കുന്നത്. നാടൻ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്, മുരിങ്ങയില. മുരിങ്ങയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം ഇത് എന്തിന് ഉപയോഗിക്കുന്ന മരുന്നാണെന്നൊക്കെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് ചെറിയൊരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുക്കാനായിട്ട് ചെറിയ നമ്മുടെ പഴയ ആ അമ്മി കല്ല് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ചെറുതായിട്ട് ചതച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. നമ്മളതുപോലെ തന്നെ ഈ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ചിലന്തി വലയോ അങ്ങനെ എന്തെങ്കിലും വിഷകരമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. പിന്നെ അങ്ങനെ ഉള്ള സാധനങ്ങൾ പിച്ചി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി കഴിയതിന് ശേഷം വേണം നമ്മളിത് ഒന്ന് ചതച്ചെടുക്കാൻ. ഇത് മുരിങ്ങയില മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത മുരിങ്ങയില നമ്മൾ ഇച്ചിരി കൂടുതലെടുക്കണം. എന്നാലേ ഇച്ചിരി നമുക്ക് കൂടുതലെടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു നീര് പിഴിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ നമുക്ക് നീര് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചതച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം അറിയാൻ കഴിയൂ, എത്രമാത്രം നീര് കിട്ടും എന്ന്. ഇതിനകത്ത് നമുക്ക് അല്പം നീര് മതി. എന്നാലും നമ്മളൊരു കൂടുതൽ കുറച്ച് ഒരു ആവറേജ് ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് ഒരുമാതിരി ചെറുതായിട്ട് ചതഞ്ഞിട്ടുള്ളൂ എന്ന് നോക്കാം എന്തുമാത്രം നീര് കിട്ടും എന്ന്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനകത്തോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ഗ്ലാസ് ഇതിലകത്തോട്ട് നമുക്കിന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക്. ണ്ടല്ലേ, നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പിഴിഞ്ഞെടുത്ത നല്ല ഇത് നീര് മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് നമുക്കൊരല്പം പിന്നെ മഞ്ഞപ്പൊടി ചേർക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർക്കാം. ഇത്രയും മഞ്ഞപ്പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കാം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കോഴികൾക്ക് കണ്ണിന് വീക്കം ഉണ്ടാവും. പല സമയങ്ങളിലും കണ്ണിന് വീക്കം ഉണ്ടാവും. അതുപോലെ തന്നെ കൺപോളകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതുപോലെ തന്നെ കുറേശ എന്ന് പറയുക അസുഖത്തിന്. ഇതിന് ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇത് ഒരു തുള്ളി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമായിട്ട് ഓരോ തുള്ളി വെച്ചിട്ട് ഇത് കണ്ണിൽ ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സുഖമാകും. നമുക്ക് കോഴികളുടെ കണ്ണിൻ്റെ അസുഖത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്നാണിത്. ഇത് നമുക്ക് ഇത് പിന്നെ കോഴികൾക്ക് നമുക്ക് എല്ലാ ഈ കണ്ണിൻ്റെ അസുഖത്തിനും, അതായത് കോഴികളുടെ കണ്ണ് വീങ്ങി വരിക, കുറയിസ, അതുപോലെ തന്നെ കൺപോളകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക, നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഓരോ തുള്ളി വെച്ചിട്ട് നമ്മൾ ഇറ്റിച്ച് കൊടുത്താൽ മതിയാകും. കോഴിയുടെ കണ്ണിൽ നല്ല പ്യുവറായിട്ടുള്ള നീര്, ഇതിനകത്ത് വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ മുരിങ്ങയില നീരെടുക്കുക, അതിനകത്തൊരല്പം മഞ്ഞപ്പൊടി ഇടുക, മിക്സ് ചെയ്യുക. ഒരു ദിവസം 2-3 നേരം ഇതിന് ഇറ്റിച്ച് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു ഔഷധമാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു മരുന്നിൻ്റെ കൂട്ട് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ മുരിങ്ങയിലയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് നമ്മൾ കോഴികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നാടൻ മരുന്ന് പ്രയോഗമാണിത്. കോഴികളുടെ കണ്ണ് അടഞ്ഞിരിക്കുക, അത് കുറേശ്ശെ പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ഈ മരുന്ന് വളരെയധികം എഫക്റ്റീവാണ് നമുക്ക്. കാരണം ഇതിന് ഒരല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഇതിനകത്ത്. ഈ ഒരു മരുന്ന് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഇത് ചെറിയൊരു പശമയം ഉണ്ടാവും. ഇതിന് ഒരു ചെറിയൊരു പശമയം ഉണ്ടാവും ഇത് ഒഴിക്കുമ്പോൾ. ഇത് നമുക്ക് ഇത് പിന്നെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഒരുപാട് ദിവസം വെച്ചേക്കരുത്, നമുക്ക് കുറച്ച് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഒരു ദിവസം 3 നേരം അല്ലെങ്കിൽ 4 നേരം നന്നായിട്ട് കണ്ണ് വൃത്തിയായി കഴിയതിന് ശേഷം നമുക്ക് ഓരോ തുള്ളി വെച്ച് 2 കണ്ണിലും ഇറ്റിച്ചു കൊടുക്കുക. പരിപൂർണമായിട്ടും ഇത് ഭേദമാകും. അപ്പോൾ ഇത് മറ്റ് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു മരുന്നും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ പരിപൂർണമായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.